ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂര്യ ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂര്യ ടിപ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സൂര്യ ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ എങ്ങനെയാണ് വീഡിയോ എന്ന് പറഞ്ഞ പക്ഷേ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സ്റ്റെപ്പ്, അത് ജസ്റ്റ് വീഡിയോ ആക്കി ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ജസ്റ്റ് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തു പോയ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് വെറുതെ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു എന്തായാലും ഞാൻ ഷോർട്സ് വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെ ഹെയർ എങ്ങനെയാണ് ഞാൻ വാഷ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെയൊക്കെ ഇന്നത്തെ ലോങ് വീഡിയോ കണ്ടന്റൊന്നും. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഉണങ്ങാറായിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ കേളി ഹെയർ. ഇപ്പോൾ കേളി ഹെയറൊക്കെ ഇങ്ങനെയായി. എന്തായാലും എനിക്കിപ്പോൾ എൻ്റെ കേളി ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. ഒരിടയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ, ഞാൻ സത്യം നമ്മൾ സത്യമായിട്ട് പറയണമല്ലോ, ഒരിടയ്ക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എൻ്റെ കേളി ഹെയർ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഞാനിത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ കേളി ഹെയർ അല്ലെങ്കിൽ എൻ്റെ ഈ ചുരുണ്ട മുടി എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട വീഡിയോയിലിട്ടു. ആക്ച്വലി ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞായിരുന്നു. അതായത് ഞാൻ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് പക്ഷേ മറ്റേ ഇൻസ്റ്റ റീൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സൈഡിൽ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഹെയർ നല്ല രീതിക്ക് ഡ്രൈ ആയിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം രണ്ട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ഹെയറിൽ അങ്ങനെ ഓയിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തണുപ്പാണ് ഇവിടെ, അപ്പം അതും എല്ലാം കൊണ്ടും നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു ഹെയർ. അപ്പോൾ ചകിരി പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഈ സൈഡിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെയർ ഇപ്പോൾ എങ്ങനെയാണ്, ഹെയറിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പം ഓയിലിങ് പക്ഷേ ആദ്യം ഫസ്റ്റ് മുടിയൊക്കെ ഒന്ന് ജട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചീവി ഒതുക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഓയിലിങ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാം ഓയിലാണ്. അപ്പം ജസ്റ്റ് ബദാം ഓയിൽ കുറച്ചെടുത്തിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്യും. അതിനുശേഷം ഞാനിപ്പോൾ മറ്റേ ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്യും. ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വെക്കും തലയിൽ. അങ്ങനെ തന്നെ വെച്ചിട്ടും കുറച്ച് നേരം നമ്മൾ എന്താ പറയുക, തലയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് പക്ഷേ എണ്ണ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ ഒരു കുറച്ച് നേരം നമ്മുടെ തലയിലോട്ട് ആ എണ്ണയൊക്കെ നിറയണം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം, അപ്പോൾ ആ ടൈമിലാണ് ഞാൻ റീൽസും ഫോൺ യൂസ് ചെയ്യുന്നതും. അങ്ങനെയല്ല, എല്ലാ ടൈമിലും യൂസ് ചെയ്യും, എന്നാലും ആ ടൈമിൽ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യും. കാരണം നമുക്ക് തലയിൽ എണ്ണയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകും. കുളിക്കാൻ പോകുന്ന ടൈമിൽ ഞാൻ ഫസ്റ്റ് ജസ്റ്റ് വെറുതെ വെള്ളം ഒഴിച്ചൊന്ന് തല കഴുകും. അതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്യും. ആ വെള്ളം ഒന്ന് എന്തോ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷാംപൂ ഉപയോഗിക്കും. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഷാംപൂ ലോറയൽ പാരീസിൻ്റെ ഷാംപൂ ആണ്. ഷാംപൂവും കണ്ടീഷണറും ആണ്. അത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് മേടിച്ചതാണ്. അപ്പം ഞാൻ എൻ്റെ ഷാംപൂവും കണ്ടീഷണറും തീർന്നു പോയി. അപ്പം ഞാനിപ്പോൾ അവൻ്റെ ഷാംപൂവും കണ്ടീഷണറുമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ലോറയൽ പാരീസിൻ്റെ ഷാംപൂവും കണ്ടീഷണറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ നന്നായിട്ട് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഭയങ്കര മടിയായിരുന്നുള്ള കാര്യം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെയൊക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്തിട്ട് അതായത് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇവിടുത്തെ വെള്ളം കൊള്ളില്ല. അപ്പം നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയ്യിലോട്ട് എടുക്കുക, അങ്ങ് തലയിലിട്ട് നന്നായിട്ട് വെക്കുക. എന്നിട്ട് ഈ സ്കാൽപ്പ് മസാജർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്കാൽപ്പിലിട്ട് ഇത് എന്താ പറയുക ഒരു മസാജ് ചെയ്യും. അപ്പോൾ നമ്മുടെ തലയിലുള്ള താരനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ആക്ച്വലി ഇത് വേറൊരു യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്ന് ആരായിരുന്നു പേര് മറന്നുപോയി, ആ പുള്ളി ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് അത് യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ താരനൊക്കെ ഇപ്പോൾ നല്ല രീതിക്ക് താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.
പെട്ടെന്ന് താരനൊക്കെ കുറച്ച് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ പിന്നെ അതെനിക്ക് നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് അത് ചെയ്യുന്നു. അതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നന്നായിട്ട് വാഷ് ചെയ്യും. നന്നായിട്ട് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞല്ലോ ലോറിയൽ പാരീസിൻ്റെ കണ്ടീഷണറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് നന്നായിട്ട് തലയിലോട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നല്ല നാലഞ്ച് നാല് മിനിറ്റോളം ഞാനത് തലയിൽ തന്നെ ഇങ്ങനെ കണ്ടീഷണർ ഇങ്ങനെ വെക്കും. എന്നിട്ട് സ്കാൽപ്പിലല്ല ഞാനത് അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ ഹെയറിലാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക എല്ലാ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും കണ്ടീഷണർ എത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ കൊപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴുകിക്കളയും. കണ്ടീഷണർ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് നമ്മൾ ഷാമ്പൂ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഓയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഷാമ്പൂ ഇടുമ്പോഴത്തേക്കും ആ ഓയിലൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു 90% ഓയിലും ഷാമ്പൂ കഴുകിക്കളയും. അപ്പോൾ ആ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ സ്കാൽപ്പും അതുപോലെ തന്നെ ഹെയറും ഡ്രൈ ആവാതിരിക്കുക അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അപ്പം കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുളിക്കുന്നു, കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെയർ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ആണോ, താരനൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മഴ പെയ്യും, മഴ പെയ്തു, ഓൾമോസ്റ്റ് മഴ പെയ്തു. ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ, അല്ലെങ്കിൽ ഹെയർ വാഷ് ഡേ. അപ്പോൾ വേറെ ഒന്നും പറയാനായിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഓ ബാക്കി ഇന്നെങ്കിലും ഒരു ചെറിയ വീഡിയോ ഒക്കെ വെച്ചി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. നാളെ 6 മണിയാകുമ്പോൾ ഇവിടുന്ന് ട്രെയിനുണ്ട്. അപ്പം 6 മണിക്കത്തെ ട്രെയിൻ കയറി എറണാകുളത്ത് നിന്ന് നേരെ കോട്ടയത്ത് പക്ഷേ കല്ലറയ്ക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അപ്പം ഓക്കെ ബായ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ. അതുപോലെ തന്നെ ഇന്ന് ഡെയിലി വ്ളോഗിൻ്റെ 6th day ആണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബായ്.